ഭവനങ്ങളെ പുനരുദ്ധരിക്കുന്നവർ, അതാണ് നമ്മൾ. ഇന്ന് ഏഷ്യ പറയുന്നു 59 മുതൽ ദൈവത്തിൻ്റെ തകർന്ന ഭവനം പുതുക്കി പണിയുന്നവർ. ഇന്ന് നാഥൻ ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുന്ന ഭാഗമാണ് ലൂക്ക 5:27 മുതൽ. മാത്രമല്ല, അവൻ്റെ വീട്ടിൽ അനേകം ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം അവൻ വിരുന്നിരുന്നു. അവൻ്റെ കാരുണ്യത്തിൻ്റെ നേരെ നെറ്റിച്ചുളിച്ചവരെ നോക്കി അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ പാപികളെ തേടി വന്നു. ചുങ്കക്കാർ യഹൂദരും ധനികരുമായിരുന്നെങ്കിലും അവർക്ക് യഹൂദ സമൂഹത്തിൽ യാതൊരു വിലയും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. കാരണം അവർ റോമായ്ക്ക് വേണ്ടി അന്യായം നികുതി പിരിച്ചിരുന്നവരാണ്. അവർ അതിനാൽ തന്നെ ദൈവഭവനത്തിൽ നിന്ന് സാമൂഹികമായി വിച്ഛേദിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് സക്കേവൂസിന്റെ മാനസാന്തരവേളയിൽ നാഥൻ പറഞ്ഞത് ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ് എന്ന്. തന്റെ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് അബ്രഹാത്തിന്റെ പുത്രൻ എന്ന സ്ഥാനവും ഇസ്രായേൽ വംശത്തിലെ അംഗത്വവും പ്രയോഗത്തിൽ ഉപേക്ഷിച്ചവരാണ് ചുങ്കക്കാർ. ധനത്തോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രം. ഇന്ന് ഏഷ്യ പറഞ്ഞതുപോലെ പിളർപ്പുകളെ ഒരുമിപ്പിക്കുന്ന ജീർണഭവനത്തെ കെട്ടിപ്പടുക്കുന്ന ക്രിസ്തു ഇവരെയും വീണ്ടെടുക്കുകയാണ്. മാത്രമല്ല, അവരോടൊത്ത് താതാത്മ്യപ്പെട്ടുകൊണ്ട് തീന്മേശ പങ്കിടുന്നു. ലൂക്ക ഈ ഭാഗം വിവരിക്കുമ്പോൾ ബഹുമാന സൂചകമായി മത്തായി എന്ന പേര് പറയുന്നതേയില്ല. ലേവി എന്നൊരു മറുപേരാണ് കുറിക്കുന്നത്. എന്നാൽ മത്തായി തന്നെ ഈ സംഭവം വിവരിക്കുമ്പോൾ തന്റെ പേര് വ്യക്തമായി വെളിപ്പെടുത്താൻ മടിക്കുന്നുമില്ല. മത്തായി 9. താൻ പാപികളോടൊത്ത് വിരുന്നിരിക്കുന്നു എന്ന് വിമർശിച്ച ഫരിസേയരോട് നാഥൻ ആ ഭാഗത്ത് പറയുന്നൊരു വചനമുണ്ട്. ഹോസിയ 6:6, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഈശോയ്ക്ക് ഇത് വളരെ പ്രിയപ്പെട്ട വചനമായിരുന്നിരിക്കണം. കാരണം അത് ഇവിടെ മത്തായി 9:13 12:7 ഈശോ ആവർത്തിക്കുന്നുണ്ട്. ഹോസിയ പ്രവാചകനെ കുറിച്ച് ഇന്നത്തെ ധ്യാനചിന്തയുമായി ചേരുന്ന വിധത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയും അവഗണനയും ഹോസിയ പ്രവാചകന്റെ അബദ്ധ സഞ്ചാരിണിയായ ഭാര്യ ഗോമറിന്റെ രൂപകം ഉപയോഗിച്ചാണ് ഈ പ്രവാചക ഗ്രന്ഥം വിവരിക്കുന്നത്. തന്നെ വിവാഹം ചെയ്തിരിക്കുമ്പോഴും അവൾ പരപുരുഷന്മാരുമായി ബന്ധത്തിലേർപ്പെട്ടു. ഇത്ര അസാധ്യമായ ഒരു സാഹചര്യത്തിൽ പോലും അവളെ സ്നേഹിക്കാൻ ദൈവം ഹോസിയായെ പഠിപ്പിക്കുന്നു. കാരണം ദൈവം അങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുന്നത്, അവിശ്വസ്തത കാണിക്കുന്ന ജീവിത പങ്കാളിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെ പോലെ. ഹോസിയ പ്രവാചകന്റെ മക്കളുടെ പേരും പ്രബോധനപരമാണ്. ലോ റുവാമ, കാരുണ്യം ലഭിക്കാത്തവൾ. ലോ അമ്മി, എന്റെ ജനമല്ലാത്തവൻ. നമ്മുടെ ചെയ്തികൾ വഴി ദൈവകാരുണ്യം പെടിഞ്ഞ് ദൈവജനമല്ലാതായി നാം തീരുകയാണ്. എന്നിട്ടും ദൈവം നമ്മെ വീണ്ടെടുത്ത് കാരുണ്യം ചൊരിഞ്ഞു. റുവാമ, അവന്റെ ജനം എന്ന് വിളിച്ചു. അമ്മീ, ഈ മഹാകാരുണ്യത്തെ നമ്മുടെ ബലിയുടെ അവസാന വാക്കായി ദൈവം നിശ്ചയിക്കുന്നു. ഹോസിയ 6:6, മത്തായി 9:13, 12:7. ഇന്ന് സങ്കീർത്തനം 86 ആണ്. പരമദരിദ്രനായ പതിതനായവന്റെ പ്രാർത്ഥനയാണത്. സത്യത്തിൽ നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ നമ്മോട് ചേർന്ന നാഥൻ തന്റെ മഹത്വത്തിന്റെ സർവ്വസമ്പന്നതയും മെടിഞ്ഞുകൊണ്ട് നമ്മെ സമ്പന്നരാക്കി. ഫിലിപ്പിയർ 2:5, 2 കൊരിന്ത്യർ 8:9. അവന്റെ ത്യാഗത്തിന്റെ ആഴവും അതിൽ വിരിയുന്ന വിശ്വാസത്തിന്റെ ആക്കവും അളക്കുന്നൊരു സങ്കീർത്തനമാണിത്. അവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായി വന്നു. മർക്കോസ് 10:25. നമ്മോട് താതാത്മ്യപ്പെടാനുള്ള സോളിഡാരിറ്റി, ദൈവത്തിന്റെ ഔത്സുഖ്യം, സോളിസിറ്റ്യൂഡാണ് ഈ സങ്കീർത്തനം ധ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ എല്ലാവരെയും കൈവിടാതെ ചേർത്ത് പിടിക്കുന്നത്, അവരെ അടുത്തിരുത്തി വയറു നിറയെ ഊട്ടുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്ഭവം ഓതർ മാത്രമല്ല, അവൻ അതിനെ പൂർത്തീകരിക്കുന്നവനുമാണ്. ഫിനിഷർ, ഹെബ്രായർ 12:2. അതിനാൽ തന്നെ അവന്റെ വിശ്വാസ വഴിയിലെ ത്യാഗങ്ങളും നിലവിളികളും പുഞ്ചിരികളും നമ്മുടെ വിശ്വാസ വഴിയിലെ പാഠവും ബലവും വിജയവും തന്നെയാണ്.